പറയുകയാണെങ്കിൽ ഇതൊന്നും ഇതിലൊന്നും വരുന്നില്ലല്ലേ. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ. എന്റെ കൂടെയുള്ളവരെ ഇനി പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടാവും തോന്നില്ല. മലയാളം പറയുന്ന എമിറാത്തികൾ, ഇവരെ അറിയാത്ത വളരെ ചുരുക്കം ആളുകൾക്ക് വേണ്ടി പറയാം, നൂറയും മറിയവും ആഴ്ചകൾക്ക് മുൻപ് മീഡിയ അവിടെ ഒരു ഇന്റർവ്യൂ ചെയ്തിരുന്നു. മില്യൺ കണക്കിന് കാഴ്ചക്കാരാണ് ഇവരുടെ ഇന്റർവ്യൂ കണ്ടത്. അപ്പോൾ നൂറയും മറിയവും, ആ ഇന്റർവ്യൂവിന് ശേഷമുള്ള നിങ്ങളുടെ ജീവിതം അറിയാനാണ് ഞാൻ ഇപ്പോൾ വന്നത്. കാരണം അന്ന് ഞാൻ ഇന്റർവ്യൂ എടുക്കുമ്പോൾ ഇവർ വെറും നൂറയും മറിയുമായിരുന്നു, പക്ഷേ ഇന്ന് സെലിബ്രിറ്റികളായ രണ്ട് പേരാണ് നിങ്ങൾ. അപ്പോ എങ്ങനെയുണ്ടായിരുന്നു ഇന്റർവ്യൂവിന് ശേഷമുള്ള നിങ്ങളുടെ ജീവിതം? വെച്ചടി വെച്ചടി കേറ്റല്ലേ. ഇപ്പൊ എല്ലാരും നിങ്ങളെ അറിയാൻ തുടങ്ങി. ഇപ്പൊ റോഡിൽ കൂടി നടന്നാലും ഇത് നിങ്ങൾ മറ്റേ മീഡിയ വണ്ണിലുള്ള നൂറ മറിയോ, അല്ലെങ്കിൽ ചില ആൾക്കാര് നേരെ വന്നിട്ടും സുഖല്ലേ എന്നൊക്കെ ചോദിക്കും മലയാളത്തില്. എനിക്ക് ആകെ ഒരു സങ്കടമുള്ളു. പണ്ടെന്ന് പറഞ്ഞ ഞാൻ എവിടെയെങ്കിലും നടക്കുമ്പോ എന്റെ മുമ്പിൽ ആൾക്കാരും മലയാളത്തിൽ സംസാരിക്കും, അത് കേട്ട് ഞാൻ രസിച്ചിരിക്കും. അതിപ്പോ ഇല്ല. ഇന്റർവ്യൂവിന് ശേഷം എഴുതാൻ പഠിച്ചോ? എന്റെ പേര് എഴുതാൻ ഞാൻ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് അറ്റ്ലീസ്റ്റ് മലയാളം സംസാരിക്കുമ്പോ പേര് അറ്റ്ലീസ്റ്റ് എഴുതാൻ അറിയാം. ഇപ്പൊ എന്റെ പേര് എഴുതാൻ അറിയാം എനിക്ക്. നൂറയുടെ കാര്യത്തിൽ വല്ല പ്രോഗ്രസ് ഉണ്ടായോ? ഞാൻ മറിയാൻ പഠിക്കാൻ കാത്തിരിക്കുകയാണ്. അപ്പൊ മറിയ ചെറുപ്പത്തിൽ വി എസ് അച്യുതാനന്ദന്റെ ഒക്കെ മിമിക്രി ചെയ്തിട്ടുണ്ട് എന്ന് നൂറ പറഞ്ഞു. അപ്പോ ഒന്ന് എനിക്ക് വേണ്ടി, ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി, ഞാൻ വളരെ വ്യക്തമായിട്ടും ശക്തമായിട്ടും പറയുകയാണെങ്കിൽ ഇതൊന്നും ഇതിലൊന്നും വരുന്നില്ലല്ലേ. നിങ്ങൾക്കുണ്ട് എന്ന് തോന്നുന്നു. ഇപ്പൊ പല ആളുകളും പല കമന്റ്സും കാണാം. നിങ്ങളെ കാണുമ്പോൾ പക്ക മലയാളികളെ പോലെ ഉണ്ട്, നിങ്ങളുടെ സംസാരം കേൾക്കുമ്പോഴും നിങ്ങളുടെ ബിഹേവിയർ ഒക്കെ കാണുമ്പോൾ മലയാളികളെ പോലെ ഉണ്ട് എന്നൊരുപാട് കമന്റ്സ് ഒക്കെ കണ്ടു. എന്തുകൊണ്ടായിരിക്കും അവർ അങ്ങനെ പറയുന്നത് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഈ മലയാളികളായിട്ടൊരു ബിഹേവിയർ അത്തരം ഇതിലൊക്കെ ഒരു ഒരു സിമിലാരിറ്റി ഉണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? ഈ അറബ് കൾച്ചറും മലയാളി കൾച്ചറും പറഞ്ഞാൽ ഞങ്ങള് എല്ലാരും ഏഷ്യയിൽ തന്നെയല്ലേ, അപ്പൊ ഞങ്ങളുടെ കൾച്ചർ നോക്കിയാണെങ്കിൽ സിമിലർ കൾച്ചറാണ്. പക്ഷേ സംസാരത്തിലായിരിക്കാം അവർ ഇങ്ങനെ പറയണത്. അറബികൾക്ക് ഇങ്ങനെ മണിമണിയായിട്ട് മലയാളം സംസാരിക്കണം, അവർക്ക് ഇങ്ങനെ ഒരു അത്ഭുതം പോലെ തോന്നിയേക്കാം. എന്നോട് ഈ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. അപ്പൊ എനിക്ക് ആകെ ഓർമ്മ വന്നത് എന്റെ ടീച്ചർമാരാണ്. അവരെല്ലാരും മലയാളികളായിരുന്നു. ഞാൻ ആർക്കൊക്കെ പണി വെച്ചിട്ടുണ്ടോ, ആരൊക്കെ എനിക്ക് പണി വെച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ എവിടെയോ ഒരു പണി ആർക്കോ കിട്ടിയിട്ടുണ്ട്. അത് മറന്നു പോകാനാണ് എൻ്റെ ഒരു ശ്രമം ഈ ജീവിതത്തിൽ. സോ ഐ തിങ്ക് ഇത് ഞാൻ കഞ്ചാവ് പഠിച്ചാണ്. ഞാൻ ക്വസ്റ്റ്യൻ പിൻവലിക്കാം. എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ സോറി, ഐ റിമെമ്പർ സലിം കുമാർ. അപ്പൊ ഞങ്ങൾ ന്യൂ ഇയേഴ്സ് ആഘോഷിക്കാൻ ഞങ്ങൾ മരുഭൂമിയിലേക്ക് പോയി. അപ്പൊ അവിടെ ഞങ്ങൾ ഒരു പിറ്റ് സ്റ്റോപ്പ് ആയിട്ട് പോലീസ് സ്റ്റേഷൻ പെട്രോൾ സ്റ്റേഷൻ ഞങ്ങൾ നിർത്തി. അപ്പൊ അവിടെ ഞാൻ അബായ ഒന്നും ഇട്ടിട്ടില്ല, ഒരു സാധാരണ സ്വെച്ചർ പിന്നെ മേക്കപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ചോദിച്ചൊരു ഡിഫറൻറ്റ് ലുക്ക്, ഈ ഇന്റർവ്യൂ വന്ന ചോദിച്ചൊരു ഡിഫറൻറ്റ് ലുക്ക്. ഇറങ്ങിയപ്പോ തന്നെ വേറെ ഒരു വണ്ടി വന്നേച്ചും ഒരു ഫാമിലി മൊത്തം മറിയല്ലേ, ഒരു ഫോട്ടോ എടുത്താല. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലായത് ഞാനാണെന്ന്. അത് അതൊക്കെ അറിയാൻ പറ്റും. പിന്നെ നൂറ് എവിടെ ഒന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നൂറ് ഇപ്പൊ മരുഭൂമിയുണ്ട്, ഇപ്പൊ നമ്മള് ഇത് കഴിഞ്ഞിട്ട് പോവാണ്. അപ്പൊ മലയാളികളുടെ പവർ എന്ന് വെച്ചാൽ അതാണ്. അല്ല, യു എയിൽ ഏറ്റവും ഉള്ള കമ്മ്യൂണിറ്റികൾ ഒന്നാണ് മലയാളികൾ. അപ്പൊ നിങ്ങൾ ഇവിടെ ആക്ച്വലി വലിയ സെലിബ്രിറ്റികളായി മാറിയിരിക്കുന്നു. ഈ ഇന്റർവ്യൂവിന് മുമ്പ് എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു മലയാളി എന്നോട് സംസാരിക്കുകയാണെങ്കിൽ ഒരു ഫോർമൽ വേ ആയിട്ടാണ് സംസാരിക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ സുഖല്ലേ എന്ന് പറഞ്ഞേച്ചും പോവും. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, ഇപ്പൊ ആ ഒരു ബാരിയർ പോയി കിട്ടി. അതൊരു നല്ല കാര്യമാണ്, കാരണം ദേ ആർ മോർ ഓപ്പൺ ടു അസ്. പിന്നെ തമാശ കാണിക്കാനും എല്ലാം എന്താ പറയുന്നത്, ഒരു കൾച്ചറൽ കണക്ഷൻ. ഇവരുടെ വീഡിയോന്റെ അടിയിൽ ഒരുപാട് കമന്റ്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പം ചില കമന്റ്സ് നമുക്ക് നോക്കാം. കൂടുതൽ കമന്റ്സ്, ആയിരക്കണക്കിന് കമന്റ്സ് ആണ് വന്നിട്ടുള്ളത്. അതിനകത്ത് കൂടുതൽ കമന്റ്സും ഹേർട്ട്, അടിപൊളി, ഓസം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റ്സ് ആണ്. അതിന്റെ കൂടുതൽ ചില കമന്റ്സ് നമുക്ക് ഒന്ന് നോക്കാം. ഏതോ കോഴിക്കോട്ടുകാരെ പിടിച്ച് ഇരുത്തി അറബികളാണെന്ന് പറഞ്ഞ ആളെ പറ്റിക്കുന്നു.
ഇതാ ഇത്ര പ്രാവശ്യമല്ല ഞാൻ ഇത് കേൾക്കണത്. പക്ഷേ അങ്ങനെ ആയിപ്പോവും, കാരണം ഞങ്ങൾ അത്രയും ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കണം, കാരണം ആൾക്കാർക്ക് ഇങ്ങനെ അതിശയം വന്നു തുടങ്ങി. അപ്പൊ ഞങ്ങളിപ്പോ ഒഫീഷ്യലായിട്ട് പറയുന്നത് ഞങ്ങൾ ഇമറാത്തികളാണ്. അവർ നന്നായി എൻജോയ് ചെയ്തു അന്നത്തെ ഇന്റർവ്യൂ. അന്നത്തെ ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു? ആക്ച്വലി നിങ്ങൾ എൻജോയ് ചെയ്തു? പക്ഷെ ആൾക്കാർക്ക് അറിയില്ലായിരുന്നു അവര് ഇന്റർവ്യൂക്ക് തോന്നുന്ന 10 മിനിറ്റ് അല്ലായിരുന്നു അങ്ങനെ, ഇവരുടെ കൂടെ 2 മണിക്കൂറൊക്കെ ഇരുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഞങ്ങൾ തമ്മിലായി. സോ ഇറ്റ് വാസ് ഫൺ. വേറൊരു കമന്റ് വന്നത് നിങ്ങളുടെ ഉമ്മ മലയാളി ആയിരിക്കും എന്നുള്ളതാണ്. അതെനിക്ക് നേരിട്ട് അറിയാം, ഇവരുടെ ഉമ്മ മലയാളി അല്ല, എമിറാത്തി തന്നെയാണ്. ഇവരുടെ വാപ്പയും എമിറാത്തിയാണ്, അതിൽ ആർക്കും സംശയവും വേണ്ട. അടുത്ത കമന്റ്, അവരുടെ വീട്ടിൽ ജോലി ചെയ്ത ഹൗസ് ഡ്രൈവർമാരെ സമ്മതിക്കണം. അവർക്ക് അറബി പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇവരെ നന്നായി മലയാളം പഠിപ്പിച്ചു. ഞങ്ങൾ ശ്രമിച്ചായിരുന്നു പഠിപ്പിച്ചു കൊടുക്കാൻ, പക്ഷേ ഒടുവിൽ അവരാണ് ഞങ്ങൾ മലയാളം പഠിച്ചു തന്നത്. നമ്മുടെ മറ്റേ ഇന്റർവ്യൂവിന്റെ അടിയിൽ വന്നൊരു കമന്റ് ആണ്, നല്ല ഇന്റർവ്യൂ ആയിരുന്നു, പെട്ടെന്ന് തീർന്നു പോയി എന്നുള്ളത്. ആ ക്ഷീണം നമുക്ക് വേണമെങ്കിൽ ഇതിൽ മാറ്റാം. വേറെ എന്തെങ്കിലും ഫണ്ണി ആയിട്ടുള്ള കമന്റ്സോ അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധിച്ചിരുന്നോ നിങ്ങൾ? ഈ അടുത്ത കാലത്ത് ഞങ്ങൾ ടിക്ടോക്കിൽ ലൈവ് ചെയ്തപ്പം എന്താണെന്നറിയില്ല, എനിക്ക് ചോദിക്കാൻ തോന്നി, ഞാൻ ചോദിച്ചത് നിങ്ങൾ എവിടെ നിന്നാണ്, ലൈക്ക് വിച്ച് കൺട്രി, മലേഷ്യ, ജപ്പാൻ, UK. I'm like, ഏ ഇവിടെ ഉണ്ടോ മലയാളികൾ? I'm like, what is happening? കാരണം ഞാൻ പ്രതീക്ഷിച്ചത് കാസർഗോഡ്, മലപ്പുറം, ലൈക്ക് ഓൾ ദാറ്റ് സ്റ്റഫ്. UK, ജപ്പാൻ, മലേഷ്യ, I'm like, മലയാളികൾ ഇല്ലാത്ത രാജ്യങ്ങളിൽ, ആകെ 2 രാജ്യങ്ങളിൽ മാത്രമാണ് മലയാളികൾ ഇല്ലാത്തതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്ന് നോർത്ത് കൊറിയ, സെക്കൻഡ് രാജ്യം എനിക്ക് ഓർമ്മയില്ല. നിങ്ങളുടെ ഇന്റർവ്യൂവിന്റെ സെക്കൻഡ് പാർട്ടിലെത്തുമ്പോ അന്ന് 2 പാട്ട് പാടി, ഇന്ന് 1 പാട്ടെങ്കിലും പാടണം. ഓക്കെ, ആക്ച്വലി ഞാൻ നിങ്ങൾ വരുമ്പോൾ ഒരു അറബിയിൽ 2 സെൻറ്റൻസ് എങ്കിലും പഠിച്ചിട്ട് ഫ്ലൂവൻ്റ് ആയിട്ട് നിങ്ങളെ പറഞ്ഞ് കേൾപ്പിക്കണം എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ പഠിക്കാൻ പറ്റിയില്ല. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തെങ്കിളി, പൈങ്കിളി മലർത്തെങ്കിളി, മഞ്ഞു വീണതറിഞ്ഞില്ല, വെയിൽ വന്നു പോയതറിഞ്ഞില്ല, ഓമനേ നീ വരൂ. അതായിട്ടറിയില്ല. നിങ്ങളന്ന് കഴിഞ്ഞ ഇന്റർവ്യൂവിൽ ഇഷ്ടപ്പെട്ട 2 നടന്മാരുടെ പേര് പറഞ്ഞു, ഒന്ന് ദിലീപും ഒന്ന് സുരേഷ് ഗോപിയാണ്. അപ്പം അതിന് പിന്നീട് വല്ല കമന്റ്സോ അങ്ങനെ വല്ലതും വന്നിരുന്നോ? അത് ഭയങ്കര 2 കോൺട്രവേഴ്ഷ്യലായ 2 ആക്ടേഴ്സ് ആണ്. പക്ഷെ നമുക്ക് വി സീ ദം ആസ് ആക്ടേഴ്സ്. ഇപ്പൊ ദിലീപ് എന്ന് പറയുമ്പോ മറ്റേ കല്യാണ രാമന്റെ പേരെന്തായിരുന്നു, രാമൻകുട്ടിയായിട്ട് ഞാൻ കാണുന്നത്, അല്ലാതെ ആസ് എ പേഴ്സൺ ഒന്നല്ല കാണുന്നത്. അപ്പൊ ഇഷ്ടമുള്ള നടന്റെ പേര് പറയാൻ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ദിലീപ് ആണെന്ന്. പിന്നെ വേറെ ഒന്നും ഉദ്ദേശിച്ചെത്തല്ല. അവരുടെ മറ്റ് ഇതൊന്നും നോക്കുന്നില്ല, നടന്മാർ എന്നുള്ള ഒരു ഫാക്ടേഴ്സ് മാത്രമാണ് നിങ്ങൾ നോക്കുന്നത്. ഈ കേരളത്തിലെ ആളുകൾക്ക് അതുപോലെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് രാഷ്ട്രീയവും സിനിമയൊക്കെ പോലെ തന്നെ. രാഷ്ട്രീയം മാറ്റി നിർത്തിയിട്ട് ഒരു കേരളം അല്ലെങ്കിൽ മലയാളികളുടെ ജീവിതമൊന്നും ഇല്ല. അപ്പം നിങ്ങൾ ഈ വാർത്ത മലയാളം വാർത്തകളൊക്കെ കാണുന്നുണ്ട് എന്ന് കഴിഞ്ഞ ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. അപ്പം ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളെ അറിയോ? അവരുടെ ആരുടെയെങ്കിലും പേരറിയോ? പിണറായി വിജയൻ അറിയാം, പിന്നെ ഉമ്മൻചാണ്ടിനെ അറിയാം, AK ആന്റണി, പിന്നെ ഇതൊക്കെ ഈ കേൾക്കണ നെയിംസ് ആണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. പിന്നെ ഐ നോ ദേർ ആർ 2 things, കമ്മ്യൂണിസ്റ്റ് ആൻഡ് കോൺഗ്രസ്. അവസാനമായിട്ട് എന്തെങ്കിലും നമ്മുടെ മലയാളി ഓഡിയൻസിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? മലയാളി ഓഡിയൻസിന് കുറേ പറയാനുണ്ട്, പക്ഷെ ചുരുക്കി പറഞ്ഞാൽ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും നിങ്ങളുടെ സപ്പോർട്ട് ചെയ്തതിന്, നിങ്ങളുടെ സ്നേഹം കാണിച്ചതിന്. ഇപ്പൊ നൂറ പറഞ്ഞ പോലെ ഈ ജപ്പാനിലും ചാരിയുള്ള മലയാളികൾ എല്ലാവർക്കും താങ്ക് യു സോ 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 മച്ച്. പിന്നെ ഈ സ്നേഹം എപ്പോഴും ഉണ്ടാകണം. താങ്ക് യു. അപ്പൊ എല്ലാവരും ആശംസകളും നേരുന്നു. താങ്ക് യു.